മലപ്പുറത്തെ കൊടക്കാട് എന്ന നാട്ടിൻപുറത്തെ നസീമയ്ക്ക് ഒരു ഹൈസ്കൂൾ അധ്യാപികയാവാനുള്ള യോഗ്യതയുണ്ട്. പക്ഷെ നസീമയ്ക്ക് അധ്യാപികയാവാൻ കഴിഞ്ഞില്ല. പകരം നസീമ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി, കോഴിക്കച്ചവടം. വീട്ടുവളപ്പിൽ കെട്ടിയുണ്ടാക്കിയ വലിയ കൂട്ടിൽ നസീമ കോഴികൾക്കൊപ്പമാണ്. കുടുംബം പുലരാൻ നസീമ കോഴി വളർത്തേണ്ട കാര്യമൊന്നുമില്ല. ബിസിനസ്സുകാരായ സഹോദരന്മാരുണ്ട്, മാതാപിതാക്കളുണ്ട്. നസീമയുടെ സ്വയം തൊഴിലിനോട് അവർക്കൊന്നും വലിയ താല്പര്യമില്ല എന്ന് മാത്രം. ചെറുപ്പം മുതലേ പക്ഷികളോടും മൃഗങ്ങളോടും ഏറെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ നൂറുകണക്കിന് കോഴികളുണ്ട്, പിന്നെ താറാവ്, പ്രാവ്, ലവ് ബേർഡ്സ് എന്നിവയും. എനിക്ക് അധികം കൂട്ടുകെട്ട് ഉണ്ട്, കൂട്ടുകെട്ടുണ്ട്, പക്ഷെ അധികം മനുഷ്യന്മാരെക്കാളും ഇഷ്ടം മൃഗങ്ങളെ. മനുഷ്യന്മാർ പ്രതികരിക്കും, മൃഗങ്ങൾ പ്രതികരിക്കില്ല, അതിനൊന്നാമത്. നസീമ പകൽ മുഴുവൻ കോഴികൾക്കൊപ്പമാണ്. സംഗീതത്തോടുള്ള ആവേശം കാരണം കോഴിപ്പുരയിൽ സദാ സംഗീതമൊഴുകുന്നു. പാട്ടുകൾ കേട്ടുകേട്ട് കോഴികളും സംഗീതപ്രിയരായി മാറിയെന്ന് തോന്നും അവയുടെ ഭാവം കണ്ടാൽ. ഏത് പെണ്ണായാലും ഏത് ജോലി പഠിക്കും, ഏതിനും അതിൻ്റെതായ ഒരു മഹത്വം കാണാനാണ് ഞാൻ. പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഒരു അടുക്കളത്തോട്ടെങ്കിലും ഉണ്ടാക്കാത്തൊരു പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ മോശമാണ്. ഒരു തലമുറക്ക് ഇത് ഏറെ പ്രചോദനമാകണമെങ്കിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പഠിപ്പൊന്നും ഒന്നിനൊരു മാനദണ്ഡമാക്കി കണക്കാക്കണ്ട. പഠിക്കണം, പഠിക്കണ്ടെന്ന് പറയല്ല, പക്ഷേ എല്ലാ ഇതും ചെയ്യണം. നമുക്ക് സംതൃപ്തി കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനുള്ള മെയിൻ സംതൃപ്തി കിട്ടുന്ന ഏത് മേഖലയ്ക്ക് നമുക്ക് നല്ലതാണെങ്കിൽ സഞ്ചരിക്കാം. നസീമയുടെ കോഴിക്കൃഷി വലിയ ലാഭമൊന്നും ഉള്ളതല്ല. ചിലപ്പോൾ നല്ല വില കിട്ടും, ചിലപ്പോഴില്ല, അത്ര തന്നെ. നമ്മുടെ നാട്ടിലെ കോഴി വളർത്തൽ നഷ്ടത്തിലാവുന്നതിന് കാരണം സർക്കാർ തന്നെയാണെന്ന് നസീമ പറയും. നികുതി വിട്ടിച്ച് തമിഴ്നാട്ടിൽ നിന്ന് കോഴി കടത്തുന്നതിനെ തടയാൻ സർക്കാരിന് കഴിയുന്നില്ല. അതിനാൽ അസുഖം ബാധിച്ച കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി നാട്ടുകാർ തിന്നുന്നു. ചെക്ക് പോസ്റ്റ് വെട്ടിച്ചുകൊണ്ട് നമ്മളെ ഗവൺമെൻറ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കാരണം വെച്ചാൽ നമ്മൾ ഈ കർഷകർ എത്രയോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അത് ഈ ചെക്ക് പോസ്റ്റ് വഴി ഇറക്കാതെ മറ്റുള്ള രീതിയിൽ ആൾക്കാർ ഇത് എടുത്തുകൊണ്ട് പോകണ്ടോ? അങ്ങനെ വാങ്ങി വരുമ്പോൾ നമ്മളിവിടെ വളർത്തുന്ന കോഴിക്കൊക്കെ വില കിട്ടാതെ വരികയാണ്. അവിടുന്ന് തമിഴ്നാട്ടിലാകുമ്പോൾ അവർക്ക് കുറഞ്ഞ വിലക്ക് കോയിനെ കിട്ടും. ആ കോയിനെ ഇങ്ങോട്ട് പെട്ടെന്ന് ചെക്ക് പോസ്റ്റ് കണ്ണ് വെട്ടിച്ച് കണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കോയിനെ നമുക്ക് വേണ്ട രീതിയിലുള്ള പൈസ കിട്ടണില്ല. വീട്ടുകാർക്ക് നസീമ കല്യാണം കഴിച്ചാൽ മതി, അധ്യാപികയും ആവേണ്ട, കോഴി വളർത്തലും വേണ്ട. പക്ഷേ വിവാഹമെന്ന തീരുമാനം നസീമയ്ക്ക് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ലവരായ ബന്ധുക്കൾ വിഷമം ഉള്ളിലൊതുക്കി മകൾക്ക് പിന്തുണയാകുന്നു. അവൾ ബി എഡ് കഴിഞ്ഞതാണ്. ജോലിൻ്റെ കാര്യം, അവൾക്ക് ജോലി ശരിയാക്കി കൊടുക്കാത്ത വിഷമം അവൾക്ക് നല്ലോണ്ട്. ആ കാരണം കൊണ്ടാണ് അവൾ ഇതിലേക്ക് ഇറങ്ങി തിരിഞ്ഞത്. ഇതിനോടൊക്കെ നല്ല താല്പര്യങ്ങളല്ലേ. പിന്നെ പ്രാവ്, എല്ലാ പക്ഷികളോടും നല്ല പ്രാവ്, മുയലും വളർത്തിയതിൻ്റെ ഇട. പിന്നെ ഞാൻ സപ്പോർട്ടില്ലാത്തതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയതാണ്. പിന്നെ കല്യാണം കഴിക്കാത്ത വിഷമാണ് എനിക്ക് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് അവൾക്കോട് ആർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തത്. ഓള് കല്യാണത്തിന് സമ്മതിച്ചില്ല. കല്യാണം കഴിക്കാതായപ്പം പിന്നെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്ന്, അതിന് പിന്നെ എതിർപ്പില്ലാതെ ഓളങ്ങിട്ട് മറ്റുള്ളവരെ എതിർപ്പുണ്ടായില്ല. അപ്പം ഓള് പിന്നെ ആ പരിപാടി കണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കോഴിക്കുഞ്ഞുങ്ങളെ നല്ല തീറ്റയും ശുശ്രൂഷയും നൽകി വളർത്തിയെടുത്ത് മെച്ചപ്പെട്ട ഇറച്ചിക്കോഴികളാക്കുന്നു. മാസം 25,000 രൂപയെങ്കിലും വരുമാനം ഉണ്ടാകണം. അതിനപ്പുറം മനസ്സിന് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ഇനി കല്യാണം കഴിഞ്ഞാലും ഈ തൊഴിൽ തുടർന്നു കൊണ്ടുപോകണമെന്ന് തന്നെയാണ് നസീമയുടെ ഇഷ്ടം. ഇപ്പോൾ വിവാഹത്തോടുള്ള എതിർപ്പ് കുറഞ്ഞു വരുന്നതുപോലെ ആയിട്ടുണ്ട്. ചെറുപ്പത്തിലെ കല്യാണത്തിനോട് വലിയ കമ്പല്ല. അത് വെച്ചിട്ട് ആണുങ്ങൾ വിദ്വേഷിയൊന്നും അല്ല കേട്ടോ. അത് വേറെ ഇപ്പോഴും എന്നെ ആലോചന ഇങ്ങനെ വരുന്നുണ്ട്, പറയാൻ പറ്റില്ല, മനസ്സല്ല എങ്ങോട്ടാ പോകുന്നു.